ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഓണം ഉണ്ണാൻ പോവാട്ടോ. തിരുവോണത്തിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ ആട്ടോ നമ്മൾ കാണിക്കുന്ന. ഇലയൊക്കെ വെട്ടിയെടുത്തു. ഇനി നമ്മൾ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഫൈനൽ പായസമുള്ള ഇലയൊക്കെ അങ്ങ് വെട്ടി വെച്ചതേ ഉള്ളൂ കേട്ടോ. അടപ്രഥമനും സേമിയയും ഉണ്ട്, രണ്ട് പായസം വെച്ചു. പിള്ളേർക്ക് ചിലർക്ക് അടപ്രഥമൻ, ചിലർക്ക് സേമിയ, അപ്പം അതുകൊണ്ട് രണ്ടും അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായി. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം ഇവിടെ നല്ല മേളമായിരുന്നു കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ നല്ല ഓളമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. മേളമല്ല, ഓളമായിരുന്നു. നമ്മുടെ സേമിയായ കേട്ടോ, സേമിയ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് മാത്രം നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഫൈനലാട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രണ്ട് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ വേറൊരു കാര്യമാണേ, അപ്പോൾ ഈ വീഡിയോ എടുത്ത് വേറെ അടുത്ത ദിവസമാണ് ഞാനിത് വോയിസ് കൊടുത്ത് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ എത്തിക്കുന്നത്. നമ്മുടെ ഈ പായസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാലിയായിപ്പോയി, ഒന്നുമില്ലായിരുന്നു കേട്ടോ. മൊത്തം വൈകുന്നേരം ആയപ്പോൾ പായസമില്ല, അത് മൊത്തം അവർ കൊടിച്ച് കഴിച്ച് തീർത്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഓണം ഉണ്ണുന്ന പരിപാടി കേട്ടോ. ഞങ്ങളെല്ലാവരും നീളത്തി ഇരിക്കണമെന്ന് തീരുമാനിച്ചാണ്, പക്ഷെ വട്ടത്തിലായിപ്പോയിരുന്നത്. അങ്ങനെ നീളത്തിൽ നിന്ന് മാറി വട്ടത്തിലേക്ക് ആയിപ്പോയി. അവരെല്ലാവരും കഴിക്കുന്ന തിരക്കിലേക്ക് മാറിയിട്ടോ. സെറ്റ് സാരയൊക്കെ കൊടുത്ത് എല്ലാവരും ഇരിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല, സമയം കഴിഞ്ഞുപോയി. പിന്നെ അങ്ങ് ഇരുന്നു. മോഡേൺ രീതിയിലായിക്കോട്ടെ, നിർത്തും. മോഡേൺ ഓണം, മോഡേൺ ഡ്രസ്സായിപ്പോയി ഓണം ഉണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെ ഞങ്ങൾ ഓണം ഉണ്ണുക. ഇത് ഞങ്ങളുടെ എൻ്റെ പപ്പയുടെ അനിയൻ്റെ വൈഫും മക്കളും ഒക്കെ ആട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ആട്ടോ ഓണം ഇപ്രാവശ്യം ആഘോഷിച്ചത്. ഇവരെല്ലാവരും വരാറുണ്ട് എല്ലാ വർഷവും ഇവിടെ. ഇവർ എറണാകുളത്താണ്, മക്കൾ അവിടെ ആട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം ആ ഒരു രസത്തിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഓണക്കുണ്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് കൂടി ഇച്ചിരി ആഹാരം കൊടുക്കുന്ന നമ്മുടെ ആരോൺ മോനൊരു നിർബന്ധം. അവർക്കും ഒരു ഇലയിട്ട് അവർക്കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്കി ഇലയ്ക്കകത്ത് കൊടുത്തിരിക്കുക, അവരും കഴിച്ചോട്ടെ. ലോണം അവരൂടെ കഴിക്കട്ടെ. അപ്പം ഇവൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാവേ. ഇല്ല, ആരോടിൻ്റെ അല്ല കേട്ടോ, ഒന്ന് സെപ്പറേറ്റ് കോഴി കഴിക്കട്ടില്ലേ. നല്ല നല്ല അടിപൊളി മഴ വരുന്നേ, സൂപ്പർ മഴ വരുന്നുണ്ട് അവിടെ കണ്ടോ. ഇവിടുത്തെ കണ്ടോ, ആകാശം കണ്ടോ, മാറി മാറി വരുന്ന നല്ല മഴയുടെ ലക്ഷണമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓണത്തിന് പരിപാടി തുടങ്ങുകയാണ്. ഞങ്ങൾ ലെമൺ റേസർ തയ്യാറായി നിൽക്കുക. ഹലോ ഹലോ, ഞങ്ങൾ ലെമൺ റേസിന് തയ്യാറായി നിൽക്കുക കേട്ടോ. എന്തി ആരോണ്, എന്തോ എടുക്കും ആരോണ്? അയ്യേ, സ്പൂൺ എടുത്തതാണ്, മെറ്റലിനകത്ത് ഇട്ട് കളിക്കും. ആ എന്തിയ, നമ്മുടെ ലെമൺ ഒന്ന് കാണിച്ചേ. ആ ഇതാട്ടോ നമ്മുടെ ലെമൺ. എവിടെ? ആ ഇവിടെ ഒരാള് ലെമൺ ജ്യൂസുമായിട്ട് വന്നു. കുടി കുടി, നീ കുടി ലെമൺ ജ്യൂസ് കുടി, കൊള്ളാം. അവന് ഞാൻ നാരങ്ങ കൊടുത്തതാണ്, ഞാനിവന് നാരങ്ങ കൊടുത്തതാണ് നമ്മുടെ ലെമൺ റൈസിന് വേണ്ടി. അവൻ അത് കൊണ്ടുപോയിട്ട് നാരങ്ങ പിഴിഞ്ഞു കുടിച്ചു. എന്ത് നല്ല പയ്യനല്ലേ. ഈ റൂട്ടിലെങ്ങാണ് ലെമൺ റൈസിന് നീ വന്ന വരല്ലേ, അത്ര ഉള്ളു പറയല്ലേ. ആരോടെ ആരോൺ ഇവിടെ നിക്കുന്ന റൈസിന് തയ്യാറെടുത്ത് നിൽക്കുക. സൂത്രം കാണിക്ക് നോക്കട്ടെ. എന്താണോ സൂത്രം, എന്റെ ദൈവമേ, അതിനെ അപ്പൊ പരിപാട സ്പൂണും കൊണ്ട് കളഞ്ഞവൻ. എന്താണോ ലെമൺ റൈസ്? അത് ശരി, തലയും കുത്തി പറയുന്ന അവന്റെ ലെമൺ റൈസ്. ആശിനെ നാരങ്ങാവെള്ളം കുടിച്ചോണ്ട് ആശിനില്ല കേട്ടോ. ആശിൻ നാരങ്ങാവെള്ളം കുടിച്ചോണ്ട് ആശിനൊന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ലെമൺ റൈസിന്. ഇന്നവർക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആട്ടോ, അവർക്ക് ഇന്ന് ലെമൺ റൈസ് വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മളൊരു മത്സരം നടത്തുക. ആരൊക്കെയുണ്ട്? 1 2 3 4 നാല് പേര്, രണ്ട് ചോട്ടാസും രണ്ട് ബെഡാസ്. ആദ്യം അത് വെക്ക്. ആണ്ട് ആൽബിയ കറക്റ്റ് ആയിട്ടാണല്ലോ ഇവിടെ വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് വലി ഫസ്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. ആരോൺ വെച്ചോ. ഓക്കെ, ഫസ്റ്റ് നടന്നു വരുന്ന ആരാ നോക്കട്ടെ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ വന്നാൽ പോയിക്കണം അവിടെ. കളക്കളി പറ്റത്തില്ല കേട്ടോ. ഇച്ചിരി അവിടെ ഇറങ്ങിയേ. ഇല്ല ആരോൺ, ആരോൺ കളകളി, ആരോൺ കളകളി. ഇല്ല ഇല്ല, ബാക്കി റെഡി. 1 2 3 സ്റ്റാർട്ട് പോരെ.
അബദിച്ചു ആൽബിയ അല്ല അബിയ ഫസ്റ്റ് അല്ല ഇവർ രണ്ടുപേര് രണ്ടുപേര് ഫസ്റ്റ് സമ്മാനം എന്താ വേണ്ടത് ആ ഓക്കെ 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 ബാക്കി ഇനി അടുത്ത രണ്ട് ഫസ്റ്റുകാർ തമ്മിലുള്ള മത്സരമാണ് ആ പോരട്ടെ പോരട്ടെ വേണ്ട 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 ഞാൻ വരണ്ട രണ്ടു ഒരേ പോലെ ഇവിടെ അടി ഇവിടെ അടിയായി ഇവിടെ അടിയായി ബിജു ചേച്ചി പിടിച്ചതാണ് പറയുന്നത് ആരാടാ കളഞ്ഞ നാരങ്ങ ആരോട് നാരങ്ങ വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങള് ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഇവിടെ ക്യാൻസൽ ആക്കി പിന്നെ ഫസ്റ്റ് കിട്ടിയവർക്ക് സമ്മാനം എന്തോ വേണ്ടത് ആ ഒന്നും ഇല്ല തരത്തില്ലൊന്നും ആ സമ്മാനം പായസമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കി വെച്ച കഴിച്ച പായസം പായസം കഴിഞ്ഞ ലെമൺ റൈസ് ലെമൺ കൊണ്ടുവച്ചേ ലെമൺ റൈസ് കഴിഞ്ഞു ലെമൺ കൊണ്ടുവച്ചു എവിടെ കൊണ്ടുവച്ചു വേറെ എന്ത് ഗെയിമാ വേണ്ടേ ഓട്ട മത്സരം എന്നിട്ട് വീണിട്ട് മുട്ട് പൊട്ടിട്ട് ഞാൻ ആശ്ചര്യം വേണ്ട 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 സ്റ്റോണോ അയ്യോ അതൊക്കെ പണ്ടത്തെ കളിയല്ലേ ക്യാൻഡി ഇല്ലാത്തോണ്ട് സ്റ്റോൺസ് ആക്കി വേണ്ട അടുത്ത മത്സരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വേറെ നമ്മൾ ആ മത്സരത്തിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ മഴ പെയ്യുമ്പോൾ താഴെ നിന്ന് നനയുന്ന മത്സരം മതിയോ ഓട്ട മത്സരം മഴ വരുന്നു മഴ വരുന്നു ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും 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 മഴ പെയ്യും കണ്ടോ നല്ല അടിപൊളി മഴ വരാൻ പോകുന്നു നമുക്ക് നല്ല മഴ വരാൻ പോവുകയാണ് ഇവിടെ കണ്ടോ കണ്ടോ അടിപൊളി മഴയാണ് ഇപ്പൊ വരുന്നത് തുണി പിറക്കുന്നത് ആരാണ് അവർക്ക് സമ്മാനം മഴ പെയ്യാൻ പോവാണ് ആദ്യം ആരാണോ ഡ്രസ് എടുക്കുന്നത് താഴെ കളയാതെ തുണി എടുക്കുന്നവർക്ക് അയ പൊട്ടിക്കുന്നവർക്ക് സമ്മാനമില്ല അയ പൊട്ടിക്കുന്നവർക്ക് സമ്മാനമില്ല തുണിയെല്ലാം താഴെ എന്റെ ദേവി ഇന്ന് മമ്മിയുടെ അത് കിട്ടും ആ വേഗം കൊണ്ട് അകത്ത് വെക്കുക കൊണ്ട് അകത്ത് വെക്കുക മമ്മി എന്ന് വളക്കോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവരെ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പുറത്തോട്ട് ഇറക്കി എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് റീൽസ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് റീൽസ് ഇടാമെന്ന് ഓർത്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് എത്ര നേരത്തെ തയ്യാറെടുപ്പിലാണെന്ന് ഇവർ കംപ്ലീറ്റ് ആക്കിയത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സോങ് അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള സോങ് കുറച്ച് നേരം ഇവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കുറച്ച് നേരം ആ പാട്ട് വെച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ആരോണും അതിൻ്റെ ഇടയ്ക്കുണ്ട് കളിക്കാൻ അവനെ കുറച്ച് നേരം കൊണ്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുന്നത് തന്നെ എന്തെല്ലാം വായിട്ടലച്ചലച്ചലച്ച ആ ഒരു പരുവത്തിലായി എന്തായാലും ഫൈനൽ കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഫൈനൽ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമില്ലാതെ യൂട്യൂബിൽ ഒന്ന് റീച്ചായി കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ കണ്ട് കാണുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഷോർട്സിലുണ്ട് അത് ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്കൊന്ന് കണ്ട് നോക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ ഓണാഘോഷം ഈ വർഷത്തെല്ലാം കംപ്ലീറ്റ് ആയി നല്ല രസമായിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചു അപ്പം അടുത്ത ദിവസം ആയപ്പോൾ ഇവരെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലോട്ടൊക്കെ പോയി അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് കൂടെ അറിയിച്ചേക്കണം കേട്ടോ അപ്പം ഓക്കെ ബൈ